ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ച് പേർ വിവേകശൂന്യരും അഞ്ച് പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യർ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയിരുന്നില്ല വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു വിളക്ക് തെളിച്ച് കാത്തിരുന്ന അവർ രാത്രി വൈകിട്ട് മണവാളൻ എത്താതിരുന്നപ്പോൾ ഉറക്കം പിടിച്ചു ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പ് കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത് അപ്പോഴേക്കും എണ്ണ വറ്റി വിളക്കുകൾ അണഞ്ഞു പോയിരുന്നു എണ്ണ കരുതിയിരുന്ന കന്യകന്മാർ എണ്ണ കരുതാതിരുന്ന കന്യകമാരുമായി അവരുടെ പക്കലുള്ള എണ്ണ പങ്കുവെക്കാൻ വിസമ്മതിച്ചു കാരണം അങ്ങനെ ചെയ്താൽ ഇരു കൂട്ടർക്കും എണ്ണ തികയാതെ വരുമായിരുന്നു അതിനാൽ വിവേകശൂന്യരായ കന്നികമാർ എണ്ണ വാങ്ങാൻ ചന്തയിൽ പോയി ആ സമയം മണവാളൻ വന്നു വിളക്ക് തെളിച്ചിരുന്ന വിവേകമതികളായ കന്നികന്മാർ മണവാളനോടുകൂടി അകത്ത് പ്രവേശിച്ചു വാതിലും അടയ്ക്കപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് വിവേകശൂന്യരായ കന്നികമാർ തെളിച്ച വിളക്കുമായി കഥകിൽ മുട്ടി കഥക് തുറക്കാൻ അഭ്യർത്ഥിച്ചു മണവാളൻ അകത്തുനിന്ന് നിന്ന് പ്രതിഭജിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ വചന പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തഞ്ചും ഇരുപത്താറും അധ്യായങ്ങളിൽ അവസാന നാളുകളെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുമുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൽ നിന്നെടുത്തതാണ് ഈ വചനഭാഗം ജെറുസലേം ദേവാലയത്തിന് നാശം പ്രവചിക്കുകയും ലോകാവസാനത്തെക്കുറിച്ച് പ്രബോധനം നൽകുകയും ചെയ്തതിന് ശേഷം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിട്ടാണ് വിവേകപതികളും വിവേകശൂന്യരുമായ പത്ത് കന്യകന്മാരുടെ ഉവമ യേശു പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ആദിമസഭാ മക്കൾ കാത്തിരുന്നിട്ടും അവ്യക്തമായി അത് നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രത്യാശ കൈവടിയാതിരിക്കാനുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകാനും കൂടിയായിരുന്നു ഈ ഉവമയും ഇതോടൊപ്പം മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചും ഇരുപത്താറും അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന മറ്റ് മൂന്ന് ഉപമകളും എഴുതപ്പെട്ടത് ഈ ഉവമയ്ക്ക് പ്രാദേശികവും സാർവത്രികവുമായ മാനങ്ങളുണ്ട് ശരിയായ ഒരുക്കമില്ലാതെ രക്ഷകനു വേണ്ടി കാത്തിരിക്കുന്ന ദേവജനമായ ഇസ്രായേലിനെയാണ് പ്രാദേശിക അർത്ഥത്തിൽ വിവേകശൂന്യകളായ കന്യകമാർ പ്രതിനിധാനം ചെയ്യുന്നത് ഒരുക്കമില്ലാത്തതിനാൽ രക്ഷയുടെ വിരുന്നിൽ നിന്നും അവർ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും ഈ ഉമയിലുണ്ട് ഏത് നിമിഷവും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മരണത്തിനായി അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുക്കമില്ലാതെ കാത്തിരിക്കുന്നവരെയാണ് വിശാലമായ അർത്ഥത്തിൽ വിഡികളായ അഞ്ച് കന്യകമാർ പ്രതിനിധാനം ചെയ്യുന്നത് വല്ലപ്പോഴുമുള്ള അല്ലെങ്കിൽ മരണസമയത്ത് തിടുക്കത്തിലുള്ള ദൈവവിചാരവും ആത്മീയ ഉണർവുമല്ല നമുക്കാവശ്യമെന്നും ഏത് നിമിഷവും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള അല്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരുക്കം ഒരു ശീലമായി നമുക്കുണ്ടായിരിക്കണമെന്നും ഈ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവസാന വിധി ദിവസം രക്ഷയുടെ വിരുന്നിലേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവരുടെ ആത്മീയ ജാഗ്രതയിലും അവർ നേടിയിരിക്കുന്ന കൃപയിലും കണ്ണു കൂടി ഈ ഉവമ നമ്മെ പഠിപ്പിക്കുന്നു ഒരുങ്ങുന്നതിനായി അവസാന നിമിഷം വരെ കാത്തു നിൽക്കുന്നതിനേക്കാൾ നമ്മുടെ വർത്തമാന നമ്മുടെ കടമകൾ നിവർത്തിക്കേണ്ടതിൻ്റെയും നമ്മൾ നടത്തുന്ന ഒരുക്കത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ ഉവമ എടുത്തു കാട്ടുന്നത് പത്ത് കന്യകമാരുടെ ഉവമ നമുക്ക് മൂന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഒന്ന് അവസാന നിമിഷത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ചിലതൊക്കെ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ദൈവവുമായുള്ള നല്ല ബന്ധം നല്ല സ്വഭാവം പങ്കുവെക്കുന്നതിലൂടെയും ക്ഷമിക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയും നമുക്ക് ലഭിക്കേണ്ട പുണ്യങ്ങൾ അല്ലെങ്കിൽ കൃപകൾ തുടങ്ങിയവയാണ് അവസാന നിമിഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന രക്ഷയുടെ വ്യവസ്ഥകൾ രണ്ട് ഈ ഉപമ ക്രൈസ്തവ ജീവിതത്തിൽ അവസാന നിമിഷം കടം വാങ്ങാൻ സാധിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള താക്കീത് കൂടിയാണ് ദൈവവുമായുള്ള ആത്മബന്ധം സ്വഭാവ വൈശിഷ്ട്യം വിശ്വാസം എന്നിവയാണ് ക്രൈസ്തവന് കടം വാങ്ങാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ചുരുക്കത്തിൽ ലോകാവസാന നാളിലെ യുഗാന്ദ്യത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തിലേക്കുള്ള നമ്മുടെ കടന്നു പോകലിനെ സംബന്ധിക്കുന്ന മുന്നറിയിപ്പുകളാണ് പത്ത് കന്യകമാരുടെ ഉവമ നമുക്ക് നൽകുന്നത് സജീവവും പ്രവർത്തനനിരതവുമായ നിരുതവുമായ ഈശ്വരവിശ്വാസത്തിന് അന്വേഷണം നിരീക്ഷണം വികസിതമാകുന്ന ഒരു ഹൃദയം ഇവ മൂന്നും അത്യന്താപേക്ഷിതമാണെന്ന് ഈ ഉവമ നമ്മോട് പറയുന്നു ഏത് നിമിഷവും സംഭവിക്കാവുന്ന നമ്മുടെ മരണത്തിന് അല്ലെങ്കിൽ അന്ത്യവിധിക്ക് നമ്മൾ തയ്യാറാണോ എന്നും എങ്ങനെയാണ് നമ്മൾ അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടതെന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് പത്ത് കന്യകമാരുടെ ഉവമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സായാഹ്ന വാർത്തയിൽ ഒരു സ്കൈ ഡൈവിങ് അല്ലെങ്കിൽ ആകാശ ചാട്ടം പകർത്തുന്ന ഒരു വീഡിയോഗ്രാഫറുടെ ദുഃഖകരമായ കഥ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഒരു കൂട്ടം ആകാശ ചാട്ടക്കാർ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നത് ക്യാമറയിൽ പകർത്തുകയും അവസാനം ക്യാമറയുമായി സ്വയം ചാടി അവരെല്ലാവരും പാരച്ചൂട്ട് നിവർത്തുന്നതും സുരക്ഷിതമായി ഭൂമിയെ തൊടുന്നതും ചിത്രീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എല്ലാവരും ചാടുന്നതും പാലച്ചൂട്ട് തുറക്കുന്നതിനുള്ള റിപ്പ് കോഡ് വലിക്കുന്നതും വിടരുന്നതും ഒക്കെ ചിത്രീകരിച്ചതിന് ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു വീഡിയോഗ്രാഫർ കയ്യിൽ ഒരു ക്യാമറയുമായ താഴേക്ക് എടുത്തു ചാടി പാരച്ചൂട്ടില്ലാതെ വിമാനത്തിൽ നിന്നും ചാടിയതിനാൽ വീഡിയോഗ്രാഫർ ദാരുണമായി കൊല്ലപ്പെട്ടുവെന്നാണ് അവതാരകൻ വാർത്തയിൽ പറഞ്ഞത് ചാടിയതിനു ശേഷം പാരച്ചൂട്ട് നിവർത്തുന്നതിനായി കൈവിരലുകൾ റിപ്പ് കോഡിൽ പരതിയപ്പോഴാണ് താൻ പാരച്ചൂട്ടില്ലാതെയാണ് എടുത്തു ചാടിയതെന്ന് വീഡിയോഗ്രാഫർ തിരിച്ചറിയുന്നത് നിർഭാഗ്യവശാൽ വീഡിയോഗ്രാഫർ ആകാശ ചാട്ടത്തിനുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നില്ല ഇതിനു മുമ്പ് എത്ര തവണ അദ്ദേഹം ആകാശച്ചാട്ടം ചിത്രീകരിച്ചിട്ടുണ്ടെന്നോ അതിനുള്ള വൈഭവം എത്രമാത്രം അദ്ദേഹത്തിനുണ്ടെന്നോ എന്നൊന്നിനും ഇവിടെ പ്രസക്തിയില്ല പാലച്ചൂട്ട് ശരീരത്തെ ഘടിപ്പിക്കാതിരിക്കുക വഴി മാരകവും ബുദ്ധിശൂന്യവുമായ ഒരബദ്ധം അല്ലെങ്കിൽ തെറ്റാണ് അദ്ദേഹം ചെയ്തത് താൻ നൂറ് ശതമാനം വിശ്വാസമർപ്പിച്ചിരുന്ന പാലച്ചൂട്ടിൻ്റെ ബെൽറ്റുകൾ ശരീരത്ത് ഘടിപ്പിച്ചിട്ടില്ലാത്തതിനാൽ വേറൊന്നിനും അദ്ദേഹത്തെ രക്ഷിക്കുക സാധ്യമായിരുന്നില്ല മണവാളനോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ അത്യാവശ്യമായിരുന്ന എണ്ണയെടുക്കാൻ മറന്ന യേശുവിൻ്റെ ഉവമയിലെ അഞ്ച് ബുദ്ധിശൂന്യരായ കന്യകമാരുടെ കഥയും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ഈ ഉവമ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ഗുണപാഠങ്ങൾ പ്രധാനമായും മൂന്നായി കണക്കാക്കാം ഒന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കണം രണ്ട് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ വിളക്കുകൾ കത്തി തന്നെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മൂന്ന് നമ്മളെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ വറ്റിപ്പോകാൻ നാം ിക്കരുത് ഒന്ന് എപ്പോഴും ഒരുങ്ങിയിരിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം വിവേകമുള്ള ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും യേശു യേശുദർശനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവരായിരിക്കും അവർ ദൈനംദിന ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടും അതായത് അവർ കണ്ടുമുട്ടുന്ന ആളുകളിൽ അവരുടെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളിൽ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും അവർ ശ്രദ്ധയോടെ ദൈവഗത പ്രകാരമുള്ള തീരുമാനങ്ങളെടുക്കും സ്നേഹിക്കാനുള്ള ദൈവകൽപ്പന കാരുണ്യപ്രവൃത്തിയിലൂടെയും ക്ഷമയിലൂടെയും അവർ പ്രകടമാക്കും ഞാൻ എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു നൽകിയ ഉറപ്പിൽ അവനോടൊപ്പം ഓരോ ദിവസവും ചെലവഴിക്കുന്നതിനേക്കാൾ വലിയ ഒരുക്കം നമ്മുടെ മുമ്പിലില്ല കർത്താവിൻ്റെ വരവനായ ജാഗ്രതയോടെയുള്ള കാത്തിരിപ്പ് എന്നാണ് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൻ്റെ ആയിരത്തി മുപ്പത്തി ആറും ആയിരത്തി പന്ത്രണ്ടും കണ്ണുകയിൽ ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് എഴുന്നേറ്റ് വരവേൽക്കുപേൻ നമ്മുടെ ഗുരുനാഥൻ എത്തിക്കഴിഞ്ഞു എന്നുള്ള അന്തിമ വിളി നാം കേൾക്കുമ്പോൾ ഒരുക്കമുള്ളവർ ഉത്കണ്ഠാകുലരാകില്ല മറിച്ച് സ്വർഗീയ മഹിമയിൽ യേശുനാഥനെ കണ്ടുമുട്ടുന്നതിൻ്റെയും അതോടൊപ്പം നമ്മളെ പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെയും ആഹ്ലാദത്തിലായിരിക്കും അവർ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് ജ്ഞാനികൾ ആകാശവിധാനത്തിൽ പ്രഭ പോലെ തിളങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കാൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും ധാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം രണ്ട് നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ചും തിരിയിട്ടും എപ്പോഴും ഒരുക്കി വച്ചിരിക്കണം ആധ്യാത്മിക സന്നദ്ധത ആധ്യാത്മിക ഒരുക്കം ആധ്യാത്മിക വളർച്ച എന്നിവ സ്വയം നമ്മളിൽ സംഭവിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായി നമ്മൾ ബോധപൂർവം ശീലമാക്കിയിരിക്കുന്ന ചിന്തയുടെയും പ്രവൃത്തിയുടെയും പരിണിത ഫലമാണത് രണ്ട് നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ചും തിരിയിട്ടും എപ്പോഴും ഒരുങ്ങിയിരിക്കണം ആധ്യാത്മിക സന്നദ്ധത ആധ്യാത്മിക ഒരുക്കം ആധ്യാത്മിക വളർച്ച എന്നിവ സ്വയം നമ്മളിൽ സംഭവിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായി നമ്മൾ ബോധപൂർവം ശീലമാക്കിയിരിക്കുന്ന ചിന്തയുടെയും പ്രവൃത്തിയുടെയും പരിണിത ഫലമാണത് നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് ഞായറാഴ്ച കുർബാനയിലെ പങ്കാളിത്തത്തിൽ മാത്രം ആശ്രയിച്ചാൽ പോരാ ആത്മീയ ഉന്നതിക്കായി ക്രൈസ്തവ കൂട്ടായ്മ മാത്രം പോരാ ആത്മീയ ഉണർവും വളർച്ചയും സാധ്യമാകണമെങ്കിൽ ആത്മീയ ഇന്ധനം അല്ലെങ്കിൽ എണ്ണ ശേഖരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങളും നമ്മൾ ആരായണം അതിനുള്ള ലളിതവും സർവ്വസാധാരണവുമായ മാർഗങ്ങളാണ് വ്യക്തിപരവും സ്വകാര്യവുമായ പ്രാർത്ഥന വചനപാരായണം കൗതാശിക ജീവിതം പ്രവർത്തികൾ ധാർമ്മിക വിശ്വസ്തത ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണം ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന പഠനം പരസ്പര പ്രോത്സാഹനം തുടങ്ങിയവ മൂന്ന് നമ്മിലെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ വറ്റിപ്പോകുവാൻ നാം അനുവദിക്കരുത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രതീകങ്ങളിൽ ഒന്നാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പ്രതിഫലിപ്പിക്കുന്നതിനായി ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും പൗരോഹിത്യ പട്ട ശുശ്രൂഷയിലും അർത്ഥികൾ വിശുദ്ധ തൈലം അല്ലെങ്കിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെയായിരിക്കും നമ്മൾ പ്രവർത്തന നിരതരായിരിക്കുന്നത് അല്ലെങ്കിൽ ദെയ്യുടേയും സഹാനുഭൂതിയുടെയും എണ്ണ പറ്റിയ നിലയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ക്ഷമയുടെയും എണ്ണ പറ്റിയ വിളക്കുമായി യേശുവിനെ സ്വീകരിക്കുക അസാധ്യമാണ് അതുപോലെ യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് ആവശ്യമായ എണ്ണയാണ് നമ്മൾക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന പരിജ്ഞാനങ്ങളും പാരസ്പരിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നതും നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതുമായ നിപുണതകളും മറ്റും എണ്ണ പറ്റാതിരിക്കാനും വർദ്ധിക്കാനും ഒക്കെയായി വൈദഗ്ധ്യമുള്ളവരുടെ സഹായം ചിലപ്പോൾ തേടേണ്ടതായി വന്നേക്കാം മറ്റു ചിലപ്പോൾ നമ്മുടെ ബോധപൂർവമായ സ്ഥിര പരിശ്രമത്തിലൂടെ നമ്മളത് ആർജിച്ചെടുക്കേണ്ടിയും വന്നേക്കാം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രസിദ്ധമായ പ്രാർത്ഥന യേശുവിനെ അനുധാപനം ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് അതിപ്രകാരമാണ് കർത്താവെ അങ്ങേ കൂടുതൽ അറിയാനും കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ വിശ്വസ്തയോടെ അങ്ങയെ ശുശ്രൂഷിക്കാനും എന്നെ പഠിപ്പിക്കണമേ ഈ പ്രാർത്ഥനയിൽ കൂടുതൽ അറിയാൻ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കാൻ എന്നുള്ള പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം പൂർണ്ണത പ്രാപിച്ച ഉൽപാദനമല്ല അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല എന്നുള്ളതാണ് ഇവിടം കൊണ്ട് അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് നമ്മുടെ ജീവിതം സ്നേഹവും സൗഹൃദവും പോലെ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു യേശു നമ്മളെ വിട്ട് ഒരിക്കലും മാറിപ്പോയിട്ടില്ല എന്നുള്ള സത്യം നമ്മളെ ഉത്സുകരും ഊർജ്ജസ്വലരുമാക്കേണ്ടതാണ് ഉദ്ധിതനായ യേശു എന്നേക്കും ജീവിക്കുന്നവനാണ് എപ്പോഴും പുതുമ നിറഞ്ഞവനാണ് നമ്മുടെ വചനപാരായണവും ദിവ്യബലിയിലെയും മറ്റ് കൂതാശകളിലെയും നമ്മുടെ പങ്കുവെക്കലുകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും യേശുവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ സദാ ജീവസുറ്റതും പുതുമ നിറഞ്ഞതുമാക്കുന്നു നമ്മുടെ സ്വർഗീയ മണവാളനായ യേശുവിനെ സ്വീകരിക്കാൻ വറ്റാത്ത വിളക്കുകളുമായി ജാഗ്രതയോടെ നമുക്ക് കാത്തിരിക്കാം ആ